ഹായ് നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി വായ്പകൾ എടുക്കുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ബാങ്ക് വായ്പ അപേക്ഷ നിരസിക്കാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാവാം അപേക്ഷകൾ ബാങ്ക് നിരസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും വായ്പകൾക്കായി അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വായ്പ നിരസിച്ചതിൻ്റെ കാരണം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബാങ്കുകളും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും വായ്പാ അപേക്ഷകൾ നിരസിക്കുന്നത് എന്ന് നോക്കാം. വായ്പകൾക്ക് അപേക്ഷിക്കുമ്പോഴുള്ള നടപടിക്രമങ്ങളിലും ഡോക്യുമെൻറ്റേഷനിലും ഉണ്ടാകുന്ന ചെറിയ പിഴവ് പോലും വായ്പാ അപേക്ഷ നിരസിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ അപേക്ഷകൾ കൃത്യമായി പൂരിപ്പിച്ച് ആവശ്യമായ രേഖകളോടൊപ്പം നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമർപ്പിക്കാൻ ശ്രദ്ധിക്കണം. നിലവിൽ ഏതെങ്കിലും വായ്പകളോ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളോ ക്ലോസ് ചെയ്യാനുണ്ടെങ്കിൽ അവ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ലോണിനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. ഏതു തരം വായ്പ ലഭിക്കുന്നതിനും പലതരം രേഖകൾ ആവശ്യമാണ്. രേഖകൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം മാത്രമേ വായ്പകൾ ബാങ്ക് നൽകാറുള്ളൂ. അപേക്ഷകൻ്റെ വിശദാംശങ്ങൾ മറ്റൊരാളുടേതുമായി പൊരുത്തപ്പെടുന്ന സാഹചര്യത്തിൽ അപേക്ഷകൾ നിരസിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട ബാങ്കുമായി സംസാരിച്ച് നിങ്ങളുടെ അപേക്ഷ വീണ്ടും പരിഗണിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. വായ്പകൾ ലഭിക്കാൻ ഉയർന്ന ക്രെഡിറ്റ് സ്കോറും ക്രെഡിറ്റ് ചരിത്രവും ആവശ്യമാണ്. താഴ്ന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളവരുടെ വായ്പാ അപേക്ഷ നിരസിക്കുകയോ ഉയർന്ന പലിശ നിരക്കിൽ വായ്പ നൽകുകയാണ് സാധാരണ ബാങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉയർന്ന ക്രെഡിറ്റ് സ്കോർ നിലനിർത്താൻ ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നത് വഴി ക്രെഡിറ്റ് സ്കോർ നിലനിർത്തുവാൻ സാധിക്കും. ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കാൻ എളുപ്പമാണ്. അപേക്ഷകൻ്റെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും വായ്പാ തുക നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ തിരിച്ചടവ് ശേഷിക്ക് അനുസരിച്ചാണ് EMI തുക തീരുമാനിക്കുന്നത്. നിങ്ങളുടെ വരുമാനത്തിന് അനുസരിച്ച് വായ്പ തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ വായ്പ അപേക്ഷ നിരസിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അപേക്ഷ നിരസിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ബാങ്കുമായോ ധനകാര്യ സ്ഥാപനമായോ ബന്ധപ്പെട്ട് അപേക്ഷ നിരസിക്കാനുണ്ടായ കാരണം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് അപേക്ഷ വീണ്ടും പരിഗണിക്കാൻ ആവശ്യപ്പെടേണ്ടതുമാണ്. എല്ലാ ബാങ്കുകളിൽ നിന്നും നിങ്ങൾക്ക് വായ്പകൾ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ വായ്പകൾക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ വായ്പാദാതാവിനെ പറ്റിയും വായ്പാ രീതികളെപ്പറ്റിയും കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.